ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൈകൾ മനോഹരമാക്കി വെക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ നോക്കാം. അപ്പം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ സാധാരണ മുഖത്ത് ഫേഷ്യലൊക്കെ നമ്മൾ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ മുഖം എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ കൈകളിൽ നമ്മൾ എത്ര സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞാലും കൈകൾക്ക് വെയിലടിച്ചിട്ട് പെട്ടെന്ന് നല്ല ഡാർക്ക്നെസ് വരാൻ സാധ്യതയുണ്ട്. അപ്പം സ്വാഭാവികം എല്ലാവർക്കും ഉണ്ടാകും. എൻ്റെ കൈകൾ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ കയ്യിൽ ഡാർക്ക്നെസ് മാറാനായിട്ടും നല്ല മനോഹരമായിട്ടിരിക്കാനായിട്ടും ഞാൻ ചെയ്യുന്ന ഒന്ന് രണ്ട് റെമഡീസ് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഞാനിപ്പോൾ ഒരു ജസ്റ്റ് ഒരെണ്ണം പറയാം. ഒരല്പം ഒരു രണ്ട് സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടിയിലേക്ക് ഒന്ന് രണ്ട് സ്പൂണ് തൈര് ഞാനിങ്ങനെ മിക്സ് ചെയ്യുകയാണ് ഉണ്ടോ. നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടണം. നല്ലൊരു ക്രീം നമുക്കിതിനകത്ത് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ. അപ്പം ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നില്ല. തൈരും അരിപ്പൊടി മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മൾ മഞ്ഞൾ ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം, നമുക്ക് നിർബന്ധമില്ല. അത് നമ്മുടെ ഓപ്ഷനിലാണ്, നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാമെന്നാണ്. രണ്ട് നല്ല ക്രീമി ടെക്സ്ചറിൽ നമ്മൾ നല്ല ക്രീമി ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കൈകളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം, അത്രേ ഉള്ളൂ. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ സൺസ്ക്രീനൊക്കെ ഇട്ട് നമ്മൾ നല്ല ഗ്ലോ ആക്കിയൊക്കെ ഉണ്ട്. നമ്മൾ സൺസ്ക്രീനൊക്കെ ഇട്ടതുകൊണ്ട് ഡാർക്ക്നെസ് ഒന്നും വരാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഒത്തിരി നോക്കാറുണ്ട്. പക്ഷേ കൈകൾക്ക് അങ്ങനെ നമ്മൾ എത്രയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും കൈകളിൽ മിക്കവാറും ഡാർക്ക്നെസ് വരാറുണ്ട്. അപ്പോൾ അത് നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ഇതാ ഇത് കണ്ടോ, ഇങ്ങനൊരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കൈകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കയ്യിൽ ഇതൊക്കെ ഒന്ന് ഊരി മാറ്റുകയാണ്. മാറ്റിയിട്ട് കൈകളിൽ ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ആഫ്റ്റർ ആൻഡ് ബിഫോർ കാണിച്ചു തരാം കേട്ടോ. ഇതാണോ, ഇതാണ് എൻ്റെ കൈകളിലെ. അപ്പോൾ ഞാനത് ഈ പൊടി എടുത്തിട്ട് ഓക്കെ ഈ ക്രീം എടുത്തിങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വേണോ, ഇത് യാതൊരു തരത്തിൽ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. കാരണം അരിപ്പൊടിയും തൈരും നമുക്ക് സൈഡ് എഫക്ട്സുകളൊന്നും ഉണ്ടാവാത്തതാണ്. ഇവിടെയൊക്കെ നല്ല ഡാർക്ക്നെസ് ഉണ്ട്, അതൊക്കെ നമുക്കൊന്ന് മാറിക്കിട്ടും. നമുക്കിത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഡയറക്റ്റ് മസാജ് ചെയ്താലും മതി, അല്ലെങ്കിൽ നമുക്കിതൊന്ന് ഉണങ്ങി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഉടനെ തന്നെ എന്താണ് ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞ പോലെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഇതാണ് കേട്ടോ. നമുക്ക് നല്ല പെട്ടെന്ന് കിട്ടും, നല്ലൊരു റിസൾട്ട് കിട്ടും, ഉറപ്പാണ്. ഒരു 5 മിനിറ്റിൻ്റെ ആവശ്യം പോലും നമുക്കില്ല ആക്ച്വലി ചെയ്യാനായിട്ട്. സർക്കുലർ മോഷനിൽ ഇങ്ങനെ അതുപോലെ തന്നെ ഒന്ന് രണ്ട് പേര് എൻ്റെ കൈ നഖത്തിൻ്റെ വീഡിയോസ് ചെയ്യാമോയെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ നഖവും ഹെയറും അതുപോലെ തന്നെ പരിപാലിക്കുന്ന ഒന്നാണ് കേട്ടോ. ഞാൻ അത്രയും അതെന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. നഖമാണെങ്കിലും നമ്മൾ ഒരല്പം എവിടെയെങ്കിലും പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളപ്പം തന്നെ അത് കട്ട് ചെയ്ത് മാറ്റുക, അല്ലെങ്കിൽ അത് കൂടി പെട്ടെന്ന് ഫുള്ള് നഖം ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യമൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ നഖമൊക്കെ ക്ലീൻ ചെയ്യണം, നഖമൊക്കെ നല്ല ക്ലീനായിട്ട് സൂക്ഷിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നഖം വളർത്തുന്നതിനും ഒരുപാട് കാര്യങ്ങൾ. വേണ്ട, ഞാനിപ്പോൾ ഇത്രയും കണ്ടു ഡിഫറൻസ്. ഞാനിങ്ങനെ
ജസ്റ്റ് ഒന്ന് കഴുകി കളഞ്ഞിട്ട് വരാം. ഇതുണ്ട്, നല്ല ഡിഫറൻസ് കൈകൾക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതുണ്ട്, നമ്മൾ അത് കഴിഞ്ഞു, കൈകൊന്ന് വാഷ് ചെയ്തു, നല്ല ഡിഫറൻസ് ഉണ്ട് കൈകൾക്ക്. നിങ്ങൾക്ക് ഈ ക്യാമറയിൽ എത്രത്തോളം അറിയാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല ഡിഫറൻസ് ഉണ്ട്, നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. നേരിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുപോലെ നല്ല സോഫ്റ്റ്നെസ് ആണ്, നല്ല സോഫ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ പെട്ടെന്ന് കിട്ടുന്നൊരു റിസൾട്ടാണ്. ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.